Corel Draw software open ചെയ്യുന്നതിനായി ഡെസ്ക്ടോപ്പിൽ ഇതുപോലെ അതിന്റെ ഷോർട്ട്കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് മാനേജറിലുള്ള കോറൽ ഗ്രാഫിക്സ് സ്യൂട്ട് 11 എന്ന ഈ ഓപ്ഷനിൽ കോറൽ ഡ്രോ 11 എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തോ നമുക്ക് കോറൽ ഡ്രോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ കോറൽ ഡ്രോ 11 എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കോറൽ ഡ്രോ ഓപ്പൺ ചെയ്യാം ശ്രദ്ധിക്കുക കോറൽ ഡ്രോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോറൽ ഡ്രോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു കഴിയുമ്പോൾ ഇവിടെ വെൽക്കം ടു കോറൽ ഡ്രോ എന്ന് എഴുതിയിരിക്കുന്ന ഒരു വിൻഡോ കാണാവുന്നതാണ് അതായത് കോറൽ ഡ്രോ സോഫ്റ്റ്വെയറിന്റെ വെൽക്കം സ്ക്രീൻ ആണത് നമുക്ക് ഇതിൽ നിന്നും പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നതിനും മുമ്പ് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത ഒരു ഡോക്യുമെന്റിനെ ഓപ്പൺ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും മാതൃക ടെമ്പ്ലേറ്റുകൾ ഓപ്പൺ ചെയ്യുന്നതിനും കൂടാതെ കോറൽ ഡ്രോയുടെ ഓൺലൈൻ ട്യൂട്ടോറിയൽസ് ലഭിക്കുന്നതിനും കോറൽ ഡ്രോ 11ന്റെ സവിശേഷതകളെക്കുറിച്ച് അറിയുന്നതിനും സാധിക്കുന്നതാണ് കോറൽ ഡ്രോ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുമ്പോൾ ഈ വെൽക്കം സ്ക്രീൻ കാണണ്ടായെങ്കിൽ ഇവിടെ ഷോ ദിസ് വെൽക്കം സ്ക്രീൻ അറ്റ് സ്റ്റാർട്ടപ്പ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിആക്ടീവ് ചെയ്താൽ മതിയാകും നമുക്കിപ്പോൾ ഇവിടെ ന്യൂ ഗ്രാഫിക് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കോറൽ ഡ്രോയുടെ ഡിഫോൾട്ട് സെറ്റിംഗോട് കൂടിയ ഒരു ന്യൂ ഡോക്യുമെന്റോട് കൂടി കോറൽ ഡ്രോ വർക്ക് സ്പേസിലേക്ക് കടക്കാം ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ കാണുന്ന വിൻഡോയെ മുഴുവനായും കോറൽ ഡ്രോ വർക്ക് സ്പേസ് എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത് നമുക്കിവിടെ ഏറ്റവും മുകളിലായി കോറൽ ഡ്രോ 11 എന്നെഴുതിയിരിക്കുന്ന നീല നിറത്തിലുള്ള ടൈറ്റിൽ ബാർ കാണാവുന്നതാണ് ടൈറ്റിൽ ബാറിൽ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്യുന്നതിനും റീസ്റ്റോർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്നതിനും ഉള്ള ബട്ടണുകൾ കാണാവുന്നതാണ് അതിന് താഴെയായി നമുക്ക് ഫയൽ എഡിറ്റ് വ്യൂ ലേഔട്ട് അറേഞ്ച് ഇഫക്ട്സ് എന്നിങ്ങനെയുള്ള ബിഹേവിയർ മെനുസ് അടങ്ങിയിരിക്കുന്ന മെനു ബാർ കാണുവാൻ സാധിക്കും അതിന് താഴെയായി നമുക്ക് ന്യൂ ഓപ്പൺ സേവ് പ്രിന്റ് തുടങ്ങിയ ഓപ്ഷനുകളുള്ള സ്റ്റാൻഡേർഡ് ടൂൾ ബാർ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ മെനു ബാറിലുള്ള ചില ഓപ്ഷനുകളുടെ ഷോർട്ട്കട്ടുകളാണ് നാം ഇവിടെ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ കാണുന്നത് സ്റ്റാൻഡേർഡ് ടൂൾ ബാറിന് താഴെയായി നമുക്ക് പ്രോപ്പർട്ടി ബാർ കാണുവാൻ സാധിക്കും അതായത് നാം അപ്പോൾ ആക്റ്റീവ് ആക്കിയിരിക്കുന്ന ഡോക്യുമെന്റിന്റെയോ ഒബ്ജക്റ്റിന്റെയോ ടൂളിന്റെയോ ഓപ്ഷൻസിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിനായിട്ടാണ് പ്രോപ്പർട്ടി ബാർ നാം ഉപയോഗിക്കുന്നത് കോറൽ ഡ്രോ വർക്ക് സ്പേസിന്റെ ഇടതുഭാഗത്തായി കാണുന്ന ഈ ബോക്സിനെ ടൂൾ ബോക്സ് എന്നാണ് പറയുന്നത് നമുക്ക് കോറൽ ഡ്രോയിൽ വിവിധ രീതിയിൽ വർക്ക് ചെയ്യുന്നതിനാവശ്യമായ ടൂളുകളെല്ലാം ഈ ടൂൾ ബോക്സിലാണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് കോറൽ ഡ്രോ വർക്ക് സ്പേസിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ പ്രോപ്പർട്ടി ബാർ അതുപോലെ തന്നെ ടൂൾ ബോക്സ് എന്നിവ കാണുന്നില്ല എങ്കിൽ നമുക്ക് വിൻഡോ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ടൂൾ ബാർസ് എന്ന ഓപ്ഷനിൽ നിന്നും സ്റ്റാൻഡേർഡ് പ്രോപ്പർട്ടി ബാർ ടൂൾ ബോക്സ് എന്നീ ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്ത് ആക്ടീവ് ആക്കിയാൽ മതിയാവും ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്ടീവ് ആക്കിയാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ഓപ്പൺ ആയി വരുന്നതാണ് അതുപോലെ തന്നെ പ്രോപ്പർട്ടി ബാർ എന്നീ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്ടീവ് ആക്കിയാൽ പ്രോപ്പർട്ടി ബാർ ഓപ്പൺ ആയി വരുന്നതാണ് ടൂൾ ബോക്സ് എന്നീ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്ടീവ് ആക്കിയാൽ ടൂൾ ബോക്സും നമുക്ക് ഓപ്പൺ ആയി വരുന്നതാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് ഈ ഓപ്ഷൻസ് എല്ലാം ആക്ടീവ് ആയാണ് കിടക്കുന്നത് നമുക്കിപ്പോൾ ആക്ടീവ് ആയി കിടക്കുന്ന ഈ ഓപ്ഷനിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ ആ നിശ്ചിത ബാറ് ഡിസപ്പിയർ ആകുന്നതാണ് കോറൽ ഡ്രോ വർക്ക് സ്പേസിന്റെ വലതുഭാഗത്തായി കാണുന്ന ഈ പാലറ്റിനെ കളർ പാലറ്റ് എന്നാണ് പറയുന്നത് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഡിസൈന് ആകർഷണങ്ങളായ നിറങ്ങൾ നൽകുന്നത് ഈ കളർ പാലറ്റിൽ നിന്നാണ് ഇവിടെ നമുക്ക് ഡിഫോൾട്ട് സെറ്റിംഗോട് കൂടിയ ഒരു ഡോക്യുമെന്റ് കാണാവുന്നതാണ് ഈ ഡോക്യുമെന്റിന്റെ പുറമെയുള്ള ഈ വൈറ്റ് കളറിലുള്ള ഏരിയയെ ഡെസ്ക്ടോപ്പ് എന്നാണ് പറയുന്നത് നമുക്ക് ഇവിടെ ഈ ഡെസ്ക്ടോപ്പ് എന്ന പോർഷനിൽ വിവിധ രീതിയിൽ വിവിധ വലിപ്പത്തിൽ വർക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ ഈ ഡെസ്ക്ടോപ്പിന് ഉള്ളിലായി കാണുന്ന ഈ ചതുരാകൃതിയിലുള്ള ഈ പോർഷനെ വർക്കിംഗ് പേജ് എന്നാണ് പറയുന്നത് ഈ വർക്കിംഗ് പേജിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതായത് പ്രിന്റ് അടിക്കുമ്പോൾ കിട്ടുകയുള്ളൂ ഇവിടെ കോറൽ ഡ്രോ ഡോക്യുമെന്റിന്റെ താഴ്ഭാഗത്തായി കാണുന്ന ഈ ഓപ്ഷനുകളെ നാവിഗേഷൻ കൺട്രോൾസ് എന്നാണ് പറയുന്നത് നമുക്ക് ഒരു ഡോക്യുമെന്റിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും നമുക്ക് ഓരോ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതിനും ഈ നാവിഗേഷൻ കൺട്രോളറുകൾ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഓപ്ഷനിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്തും നമുക്ക് ഡോക്യുമെന്റിനെ നാവിഗേറ്റ് ചെയ്യിക്കാവുന്നതാണ് നാവിഗേഷൻ കൺട്രോളറുകൾക്ക് താഴെയായി കാണുന്ന ഈ ഭാഗത്തെ സ്റ്റാറ്റസ് ബാർ എന്നാണ് പറയുന്നത് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന്റെ സ്റ്റാറ്റസ് ആണ് ഇവിടെ കാണിക്കുന്നത്
ഇനി നമുക്ക് കോറൽ ഡ്രോയിൽ ഒരു ഡോക്യുമെന്റിനെ നമ്മുടെ ആവശ്യപ്രകാരം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. നാം കോറൽ ഡ്രോ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയപ്പോൾ അതിന്റെ വെൽക്കം സ്ക്രീനിൽ നിന്നും കോറൽ ഡ്രോയുടെ ഡീഫോൾട്ട് സെറ്റിംഗിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഡോക്യുമെന്റ് ആണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ഡോക്യുമെന്റിനെ നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മിനിമൈസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യുന്നതിനും ക്ലോസ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. നമുക്ക് കോറൽ ഡ്രോയിൽ പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി വെൽക്കം സ്ക്രീനിൽ നിന്നല്ലാതെ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ നിന്നും ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തും കൂടാതെ ഫയൽ മെനുവിൽ ന്യൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തും ഒരു ന്യൂ ഡോക്യുമെന്റ് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആക്റ്റീവായി കിടക്കുന്ന ഈ ഡോക്യുമെന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇപ്പോൾ ഇവിടെ ഈ പ്രോപ്പർട്ടീസ് ബാറിൽ കാണുന്നത്. നമുക്ക് ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ പ്രോപ്പർട്ടീസ് ബാറിൽ നിന്നും അതിന്റെ വിവിധ സെറ്റിംഗ്സുകൾ നമ്മുടെ ആവശ്യപ്രകാരം ക്രമീകരിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പേപ്പർ ടൈപ്പ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നും വിവിധങ്ങളായ പേപ്പർ ടൈപ്പുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ലെറ്റർ, ലീഗൽ, ടാബ്ലോയിഡ്, അതുപോലെ തന്നെ A1, A2, A3, A4 എന്നിങ്ങനെ വിവിധ സെറ്റിംഗ്സിലുള്ള പേപ്പർ ടൈപ്പുകൾ കാണാവുന്നതാണ്. ഇവയിൽ നിന്നും നമ്മുടെ ആവശ്യപ്രകാരമുള്ള പേപ്പർ ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നാം ഇവിടെ A2 എന്ന ഈ പേപ്പർ ടൈപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ A2 സൈസിലേക്ക് ഈ ഡോക്യുമെന്റ് ചേഞ്ച് ചെയ്യുന്നതായി കാണാം. ഈ പേപ്പറിന്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് ഇവിടെ പേപ്പർ വിഡ്ത് ആൻഡ് ഹൈറ്റ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പേപ്പർ വിഡ്ത് ആൻഡ് ഹൈറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്തും കൂടാതെ ഈ ബോക്സിൽ ഡ്രാഗ് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസ് ടൈപ്പ് ചെയ്ത് കൊടുത്തും ഈ പേപ്പറിന്റെ വിഡ്ത്തും ഹൈറ്റും ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ നമുക്ക് ഈ പേപ്പറിന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് പോർട്രേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ആയിട്ടും ഈ പേപ്പറിനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഡീഫോൾട്ട് ആയിട്ടും പോർട്രേറ്റ് ആയിട്ടായിരിക്കും പേപ്പർ ഓപ്പൺ ആകുക. നമുക്കിത് ലാൻഡ്സ്കേപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലാൻഡ്സ്കേപ്പ് രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള പേജ് സൈസിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ യൂണിറ്റ്സ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ പേപ്പറിന്റെ യൂണിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഡ്രോയിങ് യൂണിറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വിവിധ യൂണിറ്റുകൾ കാണാവുന്നതാണ്. അതായത് ഇഞ്ചസ്, മില്ലിമീറ്റേഴ്സ്, പോയിന്റ്സ്, പിക്സൽസ് എന്നിങ്ങനെ വിവിധ യൂണിറ്റുകൾ ഇവിടെ കാണാവുന്നതാണ്. ഇവയിൽ നിന്നും നമുക്ക് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡോക്യുമെന്റിനെ ഏത് യൂണിറ്റ് ഉപയോഗിച്ചാണോ മെഷർ ചെയ്യുന്നത് ആ യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രോപ്പർട്ടി ബാറിലുള്ളത് കൂടാതെ നമുക്ക് ഒരു ഡോക്യുമെന്റിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ഇവിടെ മെനു ബാറിൽ ലേഔട്ട് മെനുവിലാണ് അടങ്ങിയിരിക്കുന്നത്. നമുക്ക് അവ ഏതൊക്കെയെന്ന് നോക്കാം. ഇവിടെ ലേഔട്ട് മെനുവിൽ നമുക്ക് ഇൻസേർട്ട് പേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഡോക്യുമെന്റിൽ എത്ര പേജസ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇൻസേർട്ട് പേജ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് ഇൻസേർട്ട് പേജ് എന്നൊരു ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇൻസേർട്ട് എന്ന ഓപ്ഷനിൽ നമുക്ക് ഈ ഡോക്യുമെന്റിൽ ആഡ് ചെയ്യേണ്ട പേജുകളുടെ എണ്ണം ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഡീഫോൾട്ട് ആയിട്ടും 1 ആണ്. നമുക്ക് ഇവിടെ എത്ര പേജസ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഇവിടെ ബിഫോർ, ആഫ്റ്റർ എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. നമുക്ക് പേജസ് ആഡ് ചെയ്യേണ്ടത് ഏത് പേജിന് ശേഷമാണ് അല്ലെങ്കിൽ ഏത് പേജിന് മുമ്പാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻസ് ആണ് ഇത്. നമുക്കിപ്പോൾ ബിഫോർ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ആ പേജ് നമ്പർ അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ നമ്പറിലുള്ള പേജിന് ശേഷമായിരിക്കും പേജുകൾ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആഡ് ചെയ്യുന്ന പേജുകൾ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ എന്നും നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ ഇവിടെ പേപ്പർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട പേപ്പർ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നാം മുമ്പ് പ്രോപ്പർട്ടീസ് ബാറിൽ കണ്ടതുപോലെ തന്നെ ലെറ്റർ, ലീഗൽ, ടാബ്ലോയിഡ്, A1, A2, A3 എന്നിങ്ങനെ വിവിധ സൈസുകൾ കാണാവുന്നതാണ്. ഇവയിൽ നിന്നും നമ്മുടെ ആവശ്യപ്രകാരമുള്ള സൈസ് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ അതിന് താഴെയായി വിഡ്ത്, ഹൈറ്റ് എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ആ ബോക്സിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസ് ടൈപ്പ് ചെയ്തും കൊടുക്കാവുന്നതാണ്. അതിന് റൈറ്റ് സൈഡിൽ നമുക്ക് നാം ആഡ് ചെയ്യാൻ പോകുന്ന പേജിന്റെ മെഷർമെന്റ്സ് യൂണിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ യൂണിറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചസ്, മില്ലിമീറ്റേഴ്സ്, പോയിന്റ്സ്,
ഡോട്ട്സ് എന്നിങ്ങനെ വിവിധ യൂണിറ്റുകൾ കാണുവാൻ സാധിക്കും. നമുക്ക് സൗകര്യപ്രദമായ യൂണിറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് പേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ട ഓപ്ഷൻസ് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തതിന് പ്രകാരം പേജുകൾ ഈ ഡോക്യുമെന്റിൽ ആഡ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് നാവിഗേഷൻ കൺട്രോളറിൽ ആ പേജുകളുടെ എണ്ണം കാണാവുന്നതാണ്. കൂടാതെ ഈ നാവിഗേഷൻ കൺട്രോളറിലുള്ള ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് പേജുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് പേജുകൾ വേണമെങ്കിലും ആക്ടീവ് ആക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നാവിഗേഷൻ കൺട്രോളറിൽ കാണുന്ന പേജുകളുടെ നെയിമിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പേജുകൾ ആക്ടീവ് ആക്കി നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ലേഔട്ട് മെനുവിൽ ഡിലീറ്റ് പേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത പേജുകൾ ഈ ഡോക്യുമെന്റിൽ നിന്നും ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന പേജ് ആയിരിക്കും ഡിലീറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ ഇപ്പോൾ 9-ാമത്തെ പേജ് ആക്റ്റീവ് ആക്കിയ ശേഷം ഡിലീറ്റ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ ഡിലീറ്റ് പേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടും ഇപ്പോൾ ആക്റ്റീവ് ആയി കിടക്കുന്ന പേജിന്റെ നമ്പർ ആയിരിക്കും കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഇഷ്ടമുള്ള പേജ് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ആ പേജ് ഡിലീറ്റ് ആകുന്നതാണ്. കൂടാതെ നമുക്ക് ഡിലീറ്റ് പേജ് എന്ന ഈ ഓപ്ഷന് താഴെയായി ത്രൂ ടു പേജ് എന്നൊരു ഓപ്ഷനും കൂടെ കാണുവാൻ സാധിക്കും. അതായത് ഒരു നിശ്ചിത പേജ് മുതൽ ഒരു നിശ്ചിത പേജ് വരെയുള്ള പേജസ് ഡിലീറ്റ് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഓപ്ഷൻ. നമുക്കിപ്പോൾ ഡിലീറ്റ് പേജ് എന്ന ഓപ്ഷനിൽ 1-ഉം ത്രൂ ടു പേജ് എന്ന ഓപ്ഷനിൽ 8-ഉം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 1-ാമത്തെ മുതൽ 8-ാമത്തെ പേജ് വരെയുള്ള പേജുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ഡിലീറ്റ് പേജിൽ 1-ഉം ത്രൂ ടു പേജ് എന്ന ഈ ഓപ്ഷനിൽ 8-ഉം ടൈപ്പ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ 1-ാമത്തെ മുതൽ 8-ാമത്തെ പേജ് വരെയുള്ള പേജുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടതായി കാണാം. അതുപോലെ തന്നെ ഇവിടെ ലേഔട്ട് മെനുവിൽ റീനെയിം പേജ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം ആക്റ്റീവ് ആയിരിക്കുന്ന പേജിന് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പേജ് നാവിഗേറ്റ് ചെയ്യുന്നതിന് വളരെ സൗകര്യപ്രദമാണ്. നമുക്കിപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന പേജ് 1-ന് A1 എന്ന് നെയിം ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ പേജ് നെയിം എന്ന ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുത്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ആക്റ്റീവ് ആയിരുന്ന പേജ് 1 എന്ന ഈ പേജിൽ ഈ പേജിന്റെ നെയിം A1 എന്നായി മാറിയതായി കാണാം. അതുപോലെ നാം ഒരു ഡോക്യുമെന്റിൽ കൂടുതൽ പേജുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായി ഒരു പേജ് ഓപ്പൺ ചെയ്യുന്നതിനായി നമുക്കിവിടെ നാവിഗേഷൻ കൺട്രോളറിൽ നിന്ന് ആ നിശ്ചിത പേജ് സെലക്ട് ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ ഇവിടെ ലേഔട്ട് മെനുവിൽ ഗോ ടു പേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഗോ ടു പേജ് എന്ന ഈ ഓപ്ഷനിൽ ആ പേജിന്റെ നമ്പർ പറഞ്ഞു കൊടുത്താൽ ആ പേജ് ആക്റ്റീവ് ആകുന്നതാണ്. അതായത് നാം ഇപ്പോൾ ഒരു 100 പേജുള്ള ഒരു ബുക്ക് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 85-ാമത്തെ പേജിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നാവിഗേഷൻ കൺട്രോളറിൽ നിന്നും 85-ാമത്തെ പേജ് സെലക്ട് ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ ഇവിടെ 85 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ആ 85-ാമത്തെ പേജ് ഇവിടെ ആക്റ്റീവായി വരുന്നതാണ്. നാം ഒരു ഡോക്യുമെന്റിനെ അല്ലെങ്കിൽ പേജിനെ നമ്മുടെ ആവശ്യപ്രകാരം സെറ്റ് ചെയ്ത ശേഷം അതിനെ അതിന്റെ ഡീഫോൾട്ട് സെറ്റിംഗ്സിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനായി ഇവിടെ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ പേജ് സെലക്ട് ചെയ്ത ശേഷം ലേഔട്ട് മെനുവിൽ സ്വിച്ച് പേജ് ഓറിയന്റേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ആദ്യം ഓപ്പൺ ചെയ്ത ഡീഫോൾട്ട് സെറ്റിംഗ്സിലുള്ള ആ പേജിലേക്ക് നാം ചേഞ്ച് ചെയ്ത ഈ പേജ് മാറിയതായി കാണാം. അതുപോലെ തന്നെ നമുക്ക് ലേഔട്ട് മെനുവിൽ പേജ് സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നാം ആക്റ്റീവ് ആക്കിയിരിക്കുന്ന പേജിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട എല്ലാ ഓപ്ഷൻസും ഈ പേജ് സെറ്റപ്പ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസ് എന്ന പേരിലൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നാം ആക്റ്റീവ് ആക്കിയിരിക്കുന്ന പേജിനെ അല്ലെങ്കിൽ ഡോക്യുമെന്റിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പേജ് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കി കൊടുത്താൽ ആ പേജിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് വർക്ക് സ്പേസിൽ കാണണം എന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഷോ പേജ് ബോർഡർ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ആ പേജിന്റെ ബോർഡർ നമുക്ക് ഇതുപോലെ ഈ ഡോക്യുമെന്റിൽ കാണാവുന്നതാണ്.
അതുപോലെ തന്നെ ഇവിടെ പ്രിന്റബിൾ ഏരിയ എന്നീ ഓപ്ഷൻ ആക്ടീവ് ആക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രിന്റബിൾ ഏരിയ ഈ ഡോക്യുമെന്റിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അത് പേജ് എന്ന ഓപ്ഷന്റെ സബ് ഓപ്ഷനായ സൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ആ പേജിന്റെ സൈസിനെ സംബന്ധിക്കുന്ന എല്ലാ ഓപ്ഷനും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് പേജ് ഓറിയന്റേഷൻ പോർട്രേറ്റ് ആയിട്ടാണോ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണോ എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ പേപ്പർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള പേപ്പർ സെലക്ട് ചെയ്യാവുന്നതാണ്. നാം മുമ്പ് പ്രോപ്പർട്ടീസ് ബാറിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലെറ്റർ, ലീഗൽ, A2, A1, A3, A4 എന്നിങ്ങനെ വിവിധ സൈസുകൾ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ ആവശ്യപ്രകാരമുള്ള പേപ്പർ സൈസ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ നമുക്ക് വിഡ്ത്, ഹൈറ്റ് എന്നിവ നമ്മുടെ ആവശ്യപ്രകാരം ടൈപ്പ് ചെയ്തും കൊടുക്കാവുന്നതാണ്. അതിന് റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന പേപ്പറിന്റെ മെഷറിംഗ് യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഒരു പേപ്പറിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്ത ശേഷം ആ വാല്യൂസ് സേവ് ചെയ്യുന്നതിനായി ഇവിടെ സേവ് കസ്റ്റം പേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇവിടെ കസ്റ്റം പേജ് ടൈപ്പ് എന്നൊരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ആ വിൻഡോയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു നെയിം കൊടുത്ത് നാം സെറ്റ് ചെയ്ത ഈ പേജ് സൈസസ് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പേജ് എന്ന ഓപ്ഷന്റെ സബ് ഓപ്ഷനായി ലേഔട്ട് എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന പേജിന് ഇഷ്ടമുള്ള ലേഔട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ ലേഔട്ട് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ഫുൾ പേജ്, ബുക്ക്, ബുക്ക്ലെറ്റ്, ടെൻ കാർഡ്, സൈഡ് ഫോൾഡ് കാർഡ് എന്നിങ്ങനെ വിവിധ ലേഔട്ടുകൾ കാണുവാൻ സാധിക്കും. ഇവിടെ ഫുൾ പേജ് എന്ന ഈ ഓപ്ഷൻ ആക്ടീവ് ആക്കിയാൽ നമുക്ക് സാധാരണ ഒരു ബ്രോഷർ അതുപോലെയുള്ള ഔട്ട്പുട്ടിന് വേണ്ടി ഉള്ള ലേഔട്ട് ലഭിക്കുന്നതാണ്. ബുക്ക് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ശ്രദ്ധിക്കുക, നാം ഒരു ബുക്ക്ലെറ്റ് പോലെയുള്ള ഔട്ട്പുട്ട് ലഭിക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ടെൻ കാർഡ് എന്ന ഓപ്ഷൻ ആക്ടീവ് ആക്കിയാൽ നമുക്ക് ഒരു കാർഡ് നിർമ്മിക്കുവാനുള്ള ലേഔട്ട് ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ബുക്ക്ലെറ്റ് നിർമ്മിക്കാനായിട്ടാണ് ലേഔട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ബുക്ക്ലെറ്റ് എന്ന ഓപ്ഷൻ ആക്ടീവ് ആക്കിയ ശേഷം ഇവിടെ ഫേസിംഗ് പേജസ് എന്ന ഓപ്ഷൻ ആക്ടീവ് ആക്കിയാൽ ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്കിവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ഇവിടെ നമുക്ക് 7 pages ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നാം ലേഔട്ട് മെനുവിൽ പേജ് സെറ്റപ്പിൽ ലേഔട്ട് എന്ന ഓപ്ഷനിൽ ഫേസിംഗ് പേജ് എന്ന ഓപ്ഷനാണ് ആക്ടീവ് ആക്കിയിരിക്കുന്നത്. അതിനാൽ ഇവിടെ ഫസ്റ്റ് പേജ് സെലക്ട് ചെയ്യുമ്പോൾ ആ ബുക്ക്ലെറ്റിന്റെ ഫസ്റ്റ് പേജും സെക്കൻഡ് പേജ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഫസ്റ്റ് പേജിന്റെ ഒരു സൈഡും അതുപോലെ തന്നെ സെക്കൻഡ് പേജിന്റെ ഫ്രണ്ട് സൈഡും കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് തേർഡ് പേജ്, ഫോർത്ത് പേജ്, അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് പേജ് വരെയും ഇവിടെ സെലക്ട് ചെയ്ത് ഡിസൈനുകൾ ചെയ്യുവാൻ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഫേസിംഗ് പേജ് എന്ന ഈ ഓപ്ഷൻ ആക്ടീവ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഒരേ സമയം ഇതുപോലെ 2 pages കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പേജ് എന്ന ഓപ്ഷന്റെ സബ് ഓപ്ഷനായ ലേബൽ എന്ന ഓപ്ഷൻ ആക്ടീവ് ആക്കിയാൽ നമുക്ക് ലേബൽസ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ട ലേഔട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ലേബൽ എന്ന ഓപ്ഷനിൽ ഇവിടെ ലേബൽസ് എന്ന ഈ ഓപ്ഷൻ ആക്ടീവ് ആക്കുക. ഇപ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള ലേബൽസ് ടൈപ്പ് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഓരോ ടൈപ്പും സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രിവ്യൂ റൈറ്റ് സൈഡിൽ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഡിഫാൾട്ട് ആയിട്ടും വിവിധ തരം ലേബലുകൾ കാണാവുന്നതാണ്. കൂടാതെ നമുക്കിവിടെ കസ്റ്റമൈസ് ലേബൽ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആവശ്യപ്രകാരം ഒരു ലേബലിനെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഓരോ ലേബലിന്റെയും വിഡ്ത്, ഹൈറ്റ് തുടങ്ങിയവ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ അതിന്റെ യൂണിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇഞ്ചസ്, മില്ലിമീറ്റേഴ്സ്, പോയിന്റ്സ്, പിക്സൽസ് എന്നിങ്ങനെ വിവിധ യൂണിറ്റുകൾ കാണാവുന്നതാണ്. ഇവിടെ റൗണ്ടഡ് കോർണേഴ്സ് എന്ന ഈ ഓപ്ഷൻ ആക്ടീവ് ആക്കിയാൽ ലേബലിന്റെ കോർണേഴ്സ് റൗണ്ടഡ് ആയി നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ മാർജിൻസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ലേബലിന് മാർജിൻസ് നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ യൂണിറ്റ്സ് നമുക്ക് അതിന്റെ റൈറ്റ് സൈഡിലായി ഈ ഓപ്ഷനിൽ നമുക്ക് നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈക്വൽ മാർജിൻ എന്ന ഓപ്ഷൻ ആക്ടീവ് ആക്കിയാൽ നമുക്ക് ഈ ലേബലിൽ ഈക്വൽ ആയിട്ട് മാർജിൻസ് ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഗട്ടേഴ്സ് എന്ന ഓപ്ഷനിൽ നമുക്ക് ശ്രദ്ധിക്കുക, ലേബലിന്റെ ഗട്ടേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്.
ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള വിൻഡോയിൽ അതിന്റെ പ്രിവ്യൂ നമുക്ക് കാണാവുന്നതാണ്. അതിന്റെ യൂണിറ്റ് നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിന്റെ വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും ഉള്ള ഗട്ടേഴ്സ് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഓട്ടോ സ്പേസിംഗ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ അതിന്റെ ഗട്ടേഴ്സ് ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ചെയ്യപ്പെടുന്നതാണ്. ഇവിടെ ലേഔട്ട് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ഈ ലേബലിന് എത്ര റോസും കോളംസും വേണമെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിനും കൂടാതെ ഈ ബോക്സിൽ ഇതുപോലെ സെലക്ട് ചെയ്ത ശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനും നമുക്ക് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കോളംസ് എത്ര വേണമെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഈ സെറ്റിംഗ്സ് വേണമെങ്കിൽ സേവ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഓപ്പൺ ആയി വരുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ലേബൽസ് എന്ന ഓപ്ഷനിൽ നമുക്ക് യൂസർ ഡിഫൈൻഡ് എന്ന ഫോൾഡറിൽ നാം സേവ് ചെയ്ത ലേബൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ പേജ് എന്ന ഈ ഓപ്ഷന്റെ സബ് ഓപ്ഷനായ ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നാം സെലക്ട് ചെയ്തിരിക്കുന്ന പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡീഫോൾട്ട് ആയിട്ടും നോ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ആയിരിക്കും ആക്റ്റീവ് ആയി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വൈറ്റ് കളറിലായിരിക്കും നാം സെലക്ട് ചെയ്തിരിക്കുന്ന പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്. ഇവിടെ സോളിഡ് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നാം സെലക്ട് ചെയ്തിരിക്കുന്ന പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിന് ഒരു സോളിഡ് കളറ് നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ കളർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഈ കളർ പാലറ്റിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ ഈ പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ അതർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആയി വന്നിരിക്കുന്ന കളർ പിക്കറിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ ബിറ്റ്മാപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു ബിറ്റ്മാപ്പ് ഇമേജ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ബിറ്റ്മാപ്പ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ഇവിടെ കാണുന്ന ബ്രൗസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു ബിറ്റ്മാപ്പ് ഇമേജ് സെലക്ട് ചെയ്ത് ഈ പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ലുക്കിൻ എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ഒരു ബിറ്റ്മാപ്പ് ഇമേജ് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ സൺസെറ്റ് എന്ന ബിറ്റ്മാപ്പ് ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഇമ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിനുശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ബിറ്റ്മാപ്പ് ഇമേജ് ഈ പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നതായി കാണാം. നാം ഇങ്ങനെ ഒരു പേജിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ബിറ്റ്മാപ്പ് ഇമേജോ ഒരു സോളിഡ് കളറോ അപ്ലൈ ചെയ്താൽ ആ ഇമേജ് അല്ലെങ്കിൽ കളറ് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതല്ല, എന്നാൽ ഇത് പ്രിന്റ് ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. ഇങ്ങനെ പേജ് എന്ന ഈ ഓപ്ഷനിൽ നിന്നും നാം സെലക്ട് ചെയ്തിരിക്കുന്ന പേജിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ആ വാല്യൂസ് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ പേജിലേക്ക് അപ്ലൈ ആയിരിക്കുന്നതായി കാണാം. ഇനി നമുക്ക് കോറൽ ഡ്രോ ഡോക്യുമെന്റിലേക്ക് ഒരു ബിറ്റ്മാപ്പ് ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്ക് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ ഐ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഈ ഡോക്യുമെന്റിലേക്ക് ഒരു ബിറ്റ്മാപ്പ് ഇമേജ് കൊണ്ടുവരുന്നതിനായി ഇവിടെ ഫയൽ മെനുവിലുള്ള ഇമ്പോർട്ട് എന്നീ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിൻഡോയിൽ നിന്നും നമുക്ക് ലുക്ക് ഇൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഏതൊരു ബിറ്റ്മാപ്പ് ഫയലിനെയും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കൊരു നിശ്ചിത ഫോർമാറ്റിലുള്ള ഇമേജ് ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഫയൽസ് ഓഫ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും ആ നിശ്ചിത ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കോറൽ ഡ്രോ ഫോർമാറ്റ്, കോറൽ ഡ്രോ റേവ് ഫോർമാറ്റ്, EPS ഫോർമാറ്റ്, വിൻഡോസ് മെറ്റാഫയൽ ഫോർമാറ്റ്, അഡോബ് ഇല്ലസ്ട്രേറ്റർ ഫോർമാറ്റ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഫയൽ ഫോർമാറ്റുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് അതിനുശേഷം ഇവിടെ നിന്നും ആവശ്യമായ ഫയൽ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഇമേജിനെ ഏത് രീതിയിലാണ് ഈ ഡോക്യുമെന്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ ഓപ്ഷനിൽ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഫുൾ ഇമേജ്, ക്രോപ്പ്, റീസാമ്പിൾ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. നമുക്കിവിടെ ഫുൾ ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ ഇമേജിനെ മുഴുവനായും ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേസമയം ക്രോപ്പ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ഇമേജിന്റെ ഒരു നിശ്ചിത ഭാഗത്തെ ക്രോപ്പ് ചെയ്ത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ റീസാമ്പിൾ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ആ ഇമേജിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സൺസെറ്റ് എന്ന ഈ ഇമേജിനെ
ക്രോപ്പ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാം. അതിനായി ക്രോപ്പ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ശ്രദ്ധിക്കുക, ഇമ്പോർട്ട് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ക്രോപ്പ് ഇമേജ് എന്ന പേരിലൊരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ അതിന്റെ ഏറ്റവും മുകളിലായി ഇമേജിന്റെ സോഴ്സ് കാണിക്കുന്നതാണ്. നമുക്കിവിടെ ഈ വന്നിരിക്കുന്ന ഈ നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇമേജിനെ നമ്മുടെ ആവശ്യത്തിലുള്ള വലുപ്പത്തിൽ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ആവശ്യത്തിലുള്ള വലുപ്പത്തിൽ ക്രോപ്പ് ചെയ്ത ശേഷം ഇവിടെ അതിന്റെ യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇമേജ് ക്രോപ്പ് ചെയ്ത രീതിയിൽ നമ്മുടെ ഈ കർസറിലേക്ക് ലോഡ് ആയിട്ടുണ്ട്. നമുക്കത് ഏത് പോർഷനിലാണോ പേസ്റ്റ് ചെയ്യേണ്ടതെന്നാൽ ആ പോർഷനിൽ ഇതുപോലെ മൗസ് കർസർ കൊണ്ടുവന്ന ശേഷം ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇമേജ് ആ നിശ്ചിത വലിപ്പത്തിൽ നമുക്കിവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ റീസാമ്പിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു നിശ്ചിത ഇമേജിനെ അതിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്ത്, അതായത് അതിന്റെ വിഡ്ത്, ഹൈറ്റ് മുതലായവ ചേഞ്ച് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ബ്ലൂ ഹിൽസ് എന്ന ഇമേജ് സെലക്ട് ചെയ്ത ശേഷം റീസാമ്പിൾ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കി നമുക്ക് ആ ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നാം സെലക്ട് ചെയ്ത ഇമേജിനെ ഇവിടെ ഈ വിൻഡോയിൽ പ്രിവ്യൂ കാണാവുന്നതാണ്. അതിനുശേഷം ഇമ്പോർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം മുമ്പ് കണ്ട പോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് ഫയലിന്റെ സോഴ്സ് കാണിക്കുന്നതാണ്. അതിന് താഴെയായി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഇമേജിന്റെ വിഡ്ത്, ഹൈറ്റ് തുടങ്ങിയവ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ യൂണിറ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമായ യൂണിറ്റും സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇമേജിന്റെ റെസൊല്യൂഷൻ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഹൊറിസോണ്ടലായും വെർട്ടിക്കലായുള്ള റെസൊല്യൂഷൻ ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ കർസറിലേക്ക് ആ ഇമേജ് ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഏത് പോർഷനിലാണോ ഇമേജിനെ പ്ലേസ് ചെയ്യേണ്ടത് ആ പോർഷനിൽ ഇതുപോലെ മൗസ് കർസർ കൊണ്ടുവന്ന ശേഷം ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് കോറൽ ഡ്രോയിലെ ബേസിക് ഷേപ്പ് ടൂളുകളെ പരിചയപ്പെടാം. നമുക്കിവിടെ ബേസിക് ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുമ്പോഴുള്ള ഈ ഫ്ലൈ അപ്പ് മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിവിധ തരത്തിലുള്ള ബേസിക് ഷേപ്പ് ടൂളുകൾ കാണാവുന്നതാണ്. നമുക്ക് ആദ്യമായി കാണുന്ന ബേസിക് ഷേപ്പ്സ് എന്ന ഈ ടൂൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഡോക്യുമെൻറ്റിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ബേസിക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നാം സാധാരണ ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു ഷേപ്പും പോലെ നമുക്ക് ഈ ഷേപ്പിനെ പിക് ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്യുന്നതിനും സ്കെയിൽ ചെയ്യുന്നതിനും അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, മറ്റ് ഷേപ്പ് ടൂളുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ബേസിക് ഷേപ്പ് ടൂളിൻ്റെ ഒരു കോർണറിൽ ഒരു റെഡ് കളറിലുള്ള ഒരു നോഡ് കാണാവുന്നതാണ്. ഈ നോഡിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഷേപ്പിനെ നമുക്കിതുപോലെ റീഷേപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ബേസിക് ഷേപ്പ് ടൂളിൻ്റെ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഈ പ്രോപ്പർട്ടി ബാറിൽ കാണുന്നത്. ഇവിടെ അതിൻ്റെ പൊസിഷനും അതേപോലെ തന്നെ ഇവിടെ അതിൻ്റെ സൈസ്, അതിൻ്റെ സ്കെയിൽ ഫാക്ടർ മുതലായവ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ റൊട്ടേഷൻ നമുക്ക് ഈ കോളത്തിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഔട്ട്ലൈൻ സ്റ്റൈൽ സെലക്ടറിൽ നിന്നും നമുക്കിഷ്ടമുള്ള ഔട്ട്ലൈൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഹെയർലൈൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ വിഡ്ത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇവിടെ സെലക്ട് ചെയ്ത ഔട്ട്ലൈൻ സ്റ്റൈൽ ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ നമുക്ക് വിഡ്ത്ത് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ബേസിക് ഷേപ്പ് ടൂളിൽ നിന്നും നമുക്ക് ആരോ ഷേപ്പ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ആരോ ഷേപ്പിൽ നമുക്ക് ഈ റെഡ് കളറിലുള്ള ഈ നോഡിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആരോ ഷേപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നാം ആദ്യം ക്രിയേറ്റ് ചെയ്ത ബേസിക് ഷേപ്പ് പോലെ തന്നെ ഈ ആരോ ഷേപ്പിനെയും നമുക്ക് ഈ പ്രോപ്പർട്ടി ബാറിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ഫ്ലോ ചാർട്ട് ഷേപ്പ്, ശ്രദ്ധിക്കുക, ഈ ഫ്ലോ ചാർട്ട് ഷേപ്പ് ഉപയോഗിച്ച് നമുക്ക് വിവിധ തരത്തിലുള്ള ഫ്ലോ ചാർട്ടുകൾ തയ്യാറാക്കുന്നതിന് സഹായകരമാണ്. ഇവിടെ പെർഫെക്റ്റ് ഷേപ്പ് എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് പലതരത്തിലുള്ള ഫ്ലോ ചാർട്ട് ഷേപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്കിവിടെ നിന്നും സ്റ്റാർ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റാർ ഷേപ്പും ഈ റെഡ് കളറിലുള്ള നോഡിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനും ഇവിടെ പെർഫെക്റ്റ് ഷേപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും
പലതരത്തിലുള്ള സ്റ്റാർ ഷേപ്പ് നമുക്ക് ഇവിടെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ നമുക്ക് ഇവിടെ നിന്നും കാൾ ഔട്ട് ഷേപ്സ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്കിവിടെ കാൾ ഔട്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ കോൾ ഔട്ട് ഷേപ്പിൻ്റെ ഈ റെഡ് കളറിലുള്ള ഈ നോഡിൽ ഡ്രാഗ് ചെയ്ത് കോൾ ഔട്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ പെർഫെക്റ്റ് ഷേപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും പലതരത്തിലുള്ള കോൾ ഔട്ട് ഷേപ്പ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ബേസിക് ഷേപ്പുകൾക്ക് നമുക്ക് കളർ ഫില്ല് ചെയ്യുന്നതിനും ശ്രദ്ധിക്കുക, നമുക്ക് നാം ക്രിയേറ്റ് ചെയ്ത ഏത് ബേസിക് ഷേപ്പിന് വേണമെങ്കിലും നമുക്ക് കളർ ഫില്ല് ചെയ്യുന്നതിനും അതേപോലെ തന്നെ അതിനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ മറ്റ് ഏതൊരു ഷേപ്പുകൾ പോലെ എഡിറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഇങ്ങനെ ബേസിക് ഷേപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഡിസൈനുകളും ലേഔട്ടുകളും മറ്റും തയ്യാറാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കോറൽ ഡ്രോയിൽ വർക്ക് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ടൂളുകളെ പരിചയപ്പെടാം. നമുക്കിവിടെ കോറൽ ഡ്രോ ടൂൾ ബോക്സിൽ ആദ്യമായി കാണുന്ന ടൂളാണ് പിക് ടൂള്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിനെയും അതുപോലെ തന്നെ കോറൽ ഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ഒരു ഇമേജിനെയും നമുക്ക് സെലക്ട് ചെയ്യുന്നതിനും മൂവ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. നമുക്ക് ആദ്യമായി ഇപ്പോൾ കോറൽ ഡ്രോയിലേക്ക് ഒരു ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് അതിനുശേഷം ഈ ഇമേജിനെ ഈ പിക് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മൂവ് ചെയ്യുന്നതിനും ഇതുപോലെ പിക് ടൂൾ ഉപയോഗിച്ച് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് ഈ ഇമേജിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, പിക് ടൂൾ ഉപയോഗിച്ച് നാം ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇമേജിന്റെ എല്ലാ എഡ്ജസിലും ഓരോ നോഡുകൾ നമുക്ക് കാണാവുന്നതാണ്. അതായത് ആ ഇമേജ് സെലക്റ്റഡ് ആണ് എന്നാണ് അതിനർത്ഥം. നമുക്ക് ഈ നോഡുകളിൽ ഇതുപോലെ മൗസ് കർസർ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കർസർ ചേഞ്ച് ചെയ്യുന്നതായി കാണാം. അപ്പോൾ ആ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇമേജിനെ സ്കെയിൽ ചെയ്യിക്കുവാനും അതുപോലെ തന്നെ ഇമേജിന്റെ ഉൾഭാഗത്തായി ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ നോഡുകൾ ചേഞ്ച് ചെയ്യുന്നതായി കാണാം. ശ്രദ്ധിക്കുക, നാം ഈ ഇമേജിന്റെ ഉൾഭാഗത്തായി ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ഇമേജിന്റെ നോഡുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓരോ നോഡിലും മൗസ് കർസർ കൊണ്ടുചെല്ലുമ്പോൾ കർസർ വീണ്ടും ചേഞ്ച് ചെയ്യുന്നതായി കാണാം. അങ്ങനെ നമുക്ക് ആ നോഡിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇമേജിനെ നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം റൊട്ടേറ്റ് ചെയ്യിക്കുവാനും, ശ്രദ്ധിക്കുക ഇമേജിന്റെ കോർണറിലുള്ള നോഡിൽ ക്ലിക്ക് ചെയ്ത് മാത്രമേ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുവാൻ സാധിക്കുകയുള്ളൂ. സൈഡിലുള്ള നോഡിൽ നമുക്ക് മൗസ് കർസർ കൊണ്ടുവന്ന ശേഷം ഇതുപോലെ ഇമേജിനെ സ്ക്യൂ ചെയ്യിക്കുവാനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ആ ഇമേജിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ സാധാരണ രീതിയിലുള്ള നോഡുകളായിരിക്കും വരുന്നത്. അതിനുശേഷം ഒരിക്കൽ കൂടി അതിന്റെ ഉൾഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതിനും സ്ക്യൂ ചെയ്യിക്കുന്നതിനുമുള്ള നോഡുകൾ അപ്പിയർ ആകുന്നതാണ്. ശ്രദ്ധിക്കുക, ഇമേജിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതിനായി സെലക്ട് ചെയ്യുമ്പോൾ ഇമേജിന്റെ സെന്ററിലായി ഒരു ഐക്കൺ കാണാവുന്നതാണ്. ഇതാണ് ആ ഇമേജ് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ സെന്റർ ഓഫ് ആക്സിസ്. നമുക്ക് ഈ ആക്സിസിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ഇമേജ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ആക്സിസ് പോയിന്റ് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇമേജിനെ റൊട്ടേറ്റ് ചെയ്താൽ ശ്രദ്ധിക്കുക, ആ ആക്സിസ് പോയിന്റിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇമേജ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ പോയിന്റ് നമുക്ക് ഈ ഡോക്യുമെന്റിൽ ഇഷ്ടമുള്ള പൊസിഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ടൂൾ ബോക്സിലെ പിക് ടൂൾ ഉപയോഗിച്ച് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്തോ കോറൽ ഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്തോ ആയ ഏതൊരു ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്യുന്നതിനും മൂവ് ചെയ്യുന്നതിനും സ്കെയിൽ ചെയ്യുന്നതിനും അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കോറൽ ഡ്രോയിലെ ഡ്രോയിങ് ടൂളുകളെ പരിചയപ്പെടാം. നമുക്ക് ആദ്യമായി കോറൽ ഡ്രോയിൽ ഡീഫോൾട്ട് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ റെക്ടാംഗിൾ ടൂൾ ഉപയോഗിക്കുന്ന എങ്ങനെയെന്ന് പഠിക്കാം. അതിനായി ഇവിടെ ടൂൾ ബോക്സിൽ നിന്നും റെക്ടാംഗിൾ ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഈ ഡോക്യുമെന്റിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് റെക്ടാംഗിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് പിക് ടൂൾ ഉപയോഗിച്ച് ഈ റെക്ടാംഗിൾ ഷേപ്പിനെ സെലക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നതിനും സ്ക്യൂ ചെയ്യുന്നതിനും അതുപോലെ തന്നെ മൂവ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ റെക്ടാംഗിൾ ഷേപ്പിനെ നാം പിക്കപ്പ് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുമ്പോൾ
അതിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ കാണുന്നത്. ഇവിടെ നമുക്ക് എക്സ് വൈ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ഈ കാണുന്ന ഓപ്ഷൻസ് ഒബ്ജക്റ്റിന്റെ ഡോക്യുമെന്റിലുള്ള പൊസിഷനാണ്. അത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലുമായാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഇതുപോലെ ഡ്രാവ് ചെയ്ത് ഈ പൊസിഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഈ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ടൈപ്പ് ചെയ്ത ശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, അങ്ങനെ നമുക്ക് ഈ ഓപ്ഷൻസ് ഉപയോഗിച്ച് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കൃത്യമായി ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനടുത്തായി കാണുന്ന ഈ കോളംസിൽ നമുക്ക് ഒബ്ജക്റ്റിന്റെ സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റിന്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് ഈ ഓപ്ഷൻസിൽ അതിന്റെ സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള കോളംസിൽ ഇതിന്റെ സ്കെയിൽ ഫാക്ടർ നമുക്ക് കാണാവുന്നതാണ്. അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതിയാകുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്ന ഈ ഓപ്ഷനിൽ ഈ ഒബ്ജക്റ്റിനെ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ആ ആംഗിൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഒരു 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 45 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിനെ ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ, അതായത് അതിന്റെ മിറർ കോപ്പി എന്നതുപോലെ ഈ ഒബ്ജക്റ്റിനെ ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് മിറർ ബട്ടൺസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്റ്റ് നേരെ എതിർവശത്തേക്ക് ഫ്ലിപ്പ് ചെയ്തേ കാണാം. അതിന്റെ റൈറ്റ് സൈഡിലായുള്ള ലെഫ്റ്റ് റെക്ടാംഗിൾ കോർണർ റേഡിയസ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ഈ റെക്ടാംഗിൾ ഷേപ്പിന്റെ കോർണർ റേഡിയസ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ റെക്ടാംഗിളിന്റെ കോർണർ റേഡിയസ് കൂടുന്നതായി കാണാം. അതിന് റൈറ്റ് സൈഡിലായി നമുക്കിവിടെ ഔട്ട്ലൈൻ വിഡ്ത് എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഈ റെക്ടാംഗിൾ ഷേപ്പിന്റെ ഔട്ട്ലൈൻ വിഡ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഡീഫോൾട്ട് ആയിട്ടും ഹെയർ ലൈൻ എന്ന ഓപ്ഷൻ ആയിരിക്കും ആക്റ്റീവായി കിടക്കുന്നത്. നമുക്കിവിടെ നിന്ന് ഇഷ്ടമുള്ള ഔട്ട്ലൈൻ വിഡ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിതിന്റെ ഔട്ട്ലൈൻ വിഡ്ത് 4.0 എന്ന് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഔട്ട്ലൈൻ വിഡ്ത് കൂടിയതായി കാണാം. ഇതുപോലെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഔട്ട്ലൈൻ വിഡ്ത് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിന് നൽകാവുന്നതാണ്. കൂടാതെ നമുക്കിവിടെ ഇഷ്ടമുള്ള വാല്യൂ ടൈപ്പ് ചെയ്തും കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ടൈപ്പ് ചെയ്ത ശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇതുപോലെ കോർണർ റേഡിയസ് ഇൻക്രീസ് ചെയ്ത ഒരു റെക്ടാംഗിൾ നാം സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് കോർണറിലും സൈഡുകളിലായി ഓരോ പുതിയ നോഡുകൾ കൂടി നമുക്ക് കാണാവുന്നതാണ്. ആ നോഡിൽ ഇതുപോലെ മൗസ് കർസർ സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കോർണർ റേഡിയസ് നമുക്ക് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിനടുത്തായുള്ള കൺവേർട്ട് ടു കർവ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ റെക്ടാംഗിൾ ഷേപ്പിനെ ഒരു കർവായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. കർവായിട്ട് കൺവേർട്ട് ചെയ്ത ശേഷം നമുക്ക് ഈ ഒബ്ജക്റ്റിനെ നമ്മുടെ യഥേഷ്ടം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം കൺവേർട്ട് ടു കർവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ കർവായിട്ട് കൺവേർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ഈ നോഡുകൾ സെലക്ട് ചെയ്ത് ഈ ഒബ്ജക്റ്റിനെ നമ്മുടെ ആവശ്യപ്രകാരം എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നാം ക്രിയേറ്റ് ചെയ്ത ഒരു റെക്ടാംഗിൾ ഷേപ്പിന് കളർ ഫില്ല് ചെയ്യുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് റെക്ടാംഗിൾ ഷേപ്പ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഈ കോറൽ ഡ്രോ വർക്ക് സ്പേസിന്റെ വലതുഭാഗത്തായുള്ള കളർ പാലറ്റിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇവിടെ നിന്നും പിക്ക് ചെയ്യുന്ന കളർ ഈ റെക്ടാംഗിൾ ഷേപ്പിലേക്ക് ഫിൽ ചെയ്യുന്നതായി കാണാം. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ കളർ പാലറ്റിനെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ നിന്നും ഇഷ്ടമുള്ള കളർ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ നോക്കിയാൽ മനസ്സിലാകും രണ്ട് കളർ ബോക്സുകളിലായി നമുക്ക് ഫിൽ കളറും ഔട്ട്ലൈൻ കളറും കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് അതാത് കളറിന്റെ പേരിൽ തന്നെ അവ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ യെല്ലോ കളറിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ ഫിൽ കളറും ബ്ലാക്ക് കളറിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈൻ കളറും കാണാവുന്നതാണ്. നമുക്ക് ഫിൽ കളറും ഔട്ട്ലൈൻ കളറും സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതിനായി ഇപ്പോൾ നമുക്ക് ഫിൽ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ
fill color mouse and left button double click cheythu sradhikya ippol vannirikkuna color mixer il ninnum namukku ishtamulla color select cheyyavunnana ivide namukku color select cheyan vendiyulla color mixers moonu reethiyilana kaanichirikkuna ivide models enna option il ninnum namukku idu pole color select cheyyavunnana koodathu ivide namukku color mode anusarichum color select cheyyavunnana ippol ivide CMYK color mode anengil CMYK select cheyga RGB color mode anengil RGB select cheyga adu pole thane ഇവിടെയുള്ള മറ്റൊരു ഓപ്ഷൻ ആണ് മിക്സേഴ്സ് എന്നത് മിക്സേഴ്സ് എന്ന ഈ ഓപ്ഷൻ ആക്ടീവ് ആക്കിയ ശേഷം നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കളർ മോഡൽ സെലക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ കളർ മിക്സ് ചെയ്യുന്നതിനായി നമുക്ക് ഈ നോഡിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കളർ മിക്സ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അതനുസരിച്ച് ഇവിടെ താഴെയുള്ള പാലറ്റിൽ കളർ ചേഞ്ച് ചെയ്യുന്നതായി കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ ഈ നോഡ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് പ്രൈമറി കോംപ്ലിമെന്റ് ട്രയാങ്കിൾ ട്രയാങ്കിൾ ടു റെക്ടാങ്കിൾ എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ് റെക്ടാങ്കിൾ സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് ഈ നോഡുകൾ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും കാണുന്നത് നമുക്ക് ഈ നോഡുകളെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ വെച്ച് കളർ സെലക്ട് ചെയ്യാവുന്നതാണ് ഈ ബ്ലാക്ക് കളറിലുള്ള നോഡിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ നോഡുകളെ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്തും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ വേരിയേഷൻ എന്ന ഓപ്ഷനിൽ നമുക്ക് വിവിധ തരത്തിലുള്ള കളറുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നിന്നും അതായത് കൂൾ കളർ വാം കളർ ഡാർക്കർ കളർ ലൈറ്റർ കളർ എന്നിങ്ങനെ വിവിധ ടൈപ്പ് കളേഴ്സ് കാണാവുന്നതാണ് ഇവിടെ കൂൾ കളർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ കൂൾ കളേഴ്സ് ആയിരിക്കും ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ വാമർ കളർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ വാം കളേഴ്സ് ആയിരിക്കും കാണുന്നത് അതിന് താഴെ ഇവിടെ സൈസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഈ കളർ പാലറ്റിന്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ റെഫറൻസ് എന്ന ഓപ്ഷനിൽ നമുക്ക് നാം ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന കളറും മുമ്പ് ആ ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്തിരുന്ന കളറും കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ കമ്പോണൻസ് എന്ന ഓപ്ഷനിൽ ഓരോ കളറിന്റെയും അതായത് ഇപ്പോൾ കളർ മോഡൽ ഇവിടെ CMYK ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൽ നമുക്ക് സിയാൻ കളറിന്റെ വാല്യൂ മജന്ത കളറിന്റെ വാല്യൂം യെല്ലോ കളറിന്റെ വാല്യൂം ബ്ലാക്ക് കളറിന്റെ വാല്യൂം ഇവിടെ നമുക്ക് കാണാവുന്നതാണ് നമുക്ക് ആ വാല്യൂ ഇതുപോലെ ചേഞ്ച് ചെയ്യാവുന്നതുമാണ് ശ്രദ്ധിക്കുക ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഈ നോഡ് ഡ്രാഗ് ചെയ്ത് നമുക്ക് അതാത് കളറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഒരു പ്രത്യേക കളർ നാം മിക്സ് ചെയ്ത ശേഷം ഇവിടെ നെയിം ചെയ്താൽ ശ്രദ്ധിക്കുക ആ കളർ സേവ് ചെയ്യപ്പെടുന്നതാണ് ഈ മിക്സേഴ്സ് എന്നതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് പാലറ്റ്സ് എന്നതും ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള പാലറ്റ്സ് കാണാവുന്നതാണ് ഇവിടെ ഫിക്സഡ് പാലറ്റ്സ് എന്ന ഈ ഫോൾഡറിൽ നമുക്ക് യൂണിഫോം കളേഴ്സ് HKS കളേഴ്സ് എന്നിങ്ങനെ വിവിധ കളേഴ്സ് കാണാവുന്നതാണ് ശ്രദ്ധിക്കുക അതുപോലെ ഇവിടെ നമുക്ക് ഫിക്സഡ് പാലറ്റ്സ് പ്രീവിയസ് വേർഷൻ പാലറ്റ്സ് കസ്റ്റം പാലറ്റ്സ് യൂസർ പാലറ്റ്സ് ഡിഫാൾട്ട് CMYK പാലറ്റ്സ് എന്നിങ്ങനെ വിവിധ ടൈപ്പ് കളർ പാലറ്റ്സ് കാണാവുന്നതാണ് കൂടാതെ ഈ നോഡിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഈ കളർ ബോക്സിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ പിക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ നാം പിക്ക് ചെയ്ത കളറിന്റെ നെയിം ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ പിക്ക് ചെയ്യുന്ന അതാത് കളറിന്റെ നെയിം ഇവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നതാണ് കളറിന്റെ ടിൻ്റ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ഈ ഫിൽ കളർ മിക്സറിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നാം സെലക്ട് ചെയ്ത അതേ കളർ ഇവിടെ ഫിൽ കളറായി അപ്ലൈ ചെയ്യുന്നതാണ് ഇനി ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ഔട്ട്ലൈൻ കളർ ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം അതിനായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഈ ഔട്ട്ലൈൻ കളർ ബോക്സിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ ഔട്ട്ലൈൻ പെൻ എന്ന പേരിലൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ കളർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഔട്ട്ലൈൻ കളർ സെലക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ നമുക്ക് ഈ കളർ ബോക്സിൽ ഇല്ലാത്ത ഒരു കളർ ആവശ്യമെങ്കിൽ ഇവിടെ അതർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു കളർ സെലക്ടർ വിൻഡോ ഓപ്പൺ ആക്കി നമുക്ക് ഇവിടെ നിന്നും നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ആ കളർ സ്ട്രോക്ക് കളർ ആയിട്ട് ഇവിടെ വരുന്നതാണ് കൂടാതെ ഇവിടെ വിഡ്ത് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് സ്ട്രോക്കിന്റെ വിഡ്ത് സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഇവിടെ അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ കോളത്തിൽ നിന്നും അതിന്റെ യൂണിറ്റ് മെഷറിംഗ് യൂണിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ സ്റ്റൈൽ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ ഔട്ട്ലൈൻ സ്റ്റൈല് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ വിവിധ തരത്തിലുള്ള ഔട്ട്ലൈൻ സ്റ്റൈല് കാണാവുന്നതാണ് നമുക്കിപ്പോൾ ഡോട്ടഡ് സ്റ്റൈൽ ആവശ്യമെങ്കിൽ ഇവിടെ ഡോട്ടഡ് സ്റ്റൈല് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ലൈനാണ് ആവശ്യമെങ്കിൽ നോർമൽ ലൈന് സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് എഡിറ്റ് സ്റ്റൈൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ആ സ്റ്റൈല് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്
dotted style select cheyada shesham namukku ivide idu pole drag cheythu aa dotukal thammilulla distance change cheyyanaana sradhikkya ivide ninnu namukku line de corner engine venavana select cheyyanaana adu pole thane line cap engine venavana ee option il ninnu namukku select cheyyanaana ivide ninnu namukku aa outline de calligraphy change cheyyanaana sradhikkya ee option il idu pole drag cheythu namukku aa outline stroke inde കാലിഗ്രാഫി ഇതുപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് അതുപോലെ തന്നെ അതിന്റെ ആംഗിളും ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള രീതിയിലേക്ക് ഈ ചേഞ്ചിങ്സ് സെറ്റ് ചെയ്യണമെങ്കിൽ ഡിഫോൾട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും ഇപ്പോൾ പഴയ രീതിയിലേക്ക് ഇതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഔട്ട്ലൈൻ്റെ ആരോസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതായത് ലൈനിൻ്റെ സ്റ്റാർട്ട് പോയിന്റിലും എൻഡ് പോയിന്റിലും ഉള്ള ആരോസ് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ നമ്മുടെ ആവശ്യപ്രകാരം ഈ ഒബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈൻ കളറും സ്ട്രോക്ക് സ്റ്റൈലും അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ അത് ഈ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ആകുന്നതാണ് ഇതുപോലെ നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിന്റെയും ഫിൽ കളറും ഔട്ട്ലൈൻ കളറും ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ ഈ റെക്ടാംഗിൾ ഷേപ്പ് ടൂളിൽ ഒരു ഫ്ലൈ അപ്പ് മെനുവിനുള്ള ഓപ്ഷൻ കാണാവുന്നതാണ് നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫ്ലൈ അപ്പ് മെനു ഓപ്പൺ ആയി വരുന്നതാണ് ഇവിടെ നമുക്ക് ത്രീ പോയിന്റ് റെക്ടാംഗിൾ ടൂൾ എന്നൊരു ടൂള് കാണുവാൻ സാധിക്കും ഈ ടൂളും ഒരു പ്രത്യേക രീതിയിൽ റെക്ടാംഗിൾ വരയ്ക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം ആദ്യമായി ഈ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഡോക്യുമെന്റിൽ ഇതുപോലെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക നാം വരയ്ക്കുവാൻ പോകുന്ന റെക്ടാംഗിളിന് എന്തുമാത്രം ലെങ്ത് ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള ലെങ്തിൽ ഒരു ലൈൻ വരയ്ക്കുക ശ്രദ്ധിക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് റെക്ടാംഗിൾ ഷേപ്പ് വരയ്ക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഈ റെക്ടാംഗിൾ സെറ്റ് ചെയ്ത ശേഷം ഒരിക്കൽ കൂടി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ റെക്ടാംഗിൾ ഷേപ്പ് ആയി കഴിഞ്ഞു നാം മുമ്പ് കണ്ട അതേ റെക്ടാംഗിൾ ഷേപ്പ് തന്നെയാണ് ഇതും ഇത് ഡ്രോ ചെയ്യുന്ന മെത്തേഡിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ റെക്ടാംഗിൾ ഷേപ്പ് നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടി ബാറിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നതിനും കളർ ഫിൽ ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ഇനി നമുക്ക് എലിപ്സ് ടൂൾ ഉപയോഗിച്ച് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം അതിനായി ഇവിടെ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഈ വർക്ക് സ്പേസിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ എലിപ്സ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് കൃത്യം റൗണ്ടഡ് ആയിട്ടുള്ള എലിപ്സ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക നാം മുമ്പ് റെക്ടാംഗിൾ ടൂളിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ബാറിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന എലിപ്സ് ഷേപ്പിന്റെ പൊസിഷനും അതുപോലെ തന്നെ അതിന്റെ സൈസും നമുക്ക് ഈ ഓപ്ഷനിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ എക്സ് വൈ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഓപ്ഷനിൽ ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഈ ഡോക്യുമെന്റിൽ നമുക്ക് ഏത് പൊസിഷനിൽ ഈ എലിപ്സ് ഷേപ്പ് പ്ലേസ് ചെയ്യണമെന്ന് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ എലിപ്സ് ഷേപ്പിന്റെ സൈസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്നീ ഓപ്ഷനിൽ നമുക്ക് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന എലിപ്സ് ഷേപ്പിന്റെ റൊട്ടേഷൻ ആംഗിൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മിറർ ആയിട്ട് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക നമുക്ക് ഇവിടെ ഈ എലിപ്സിനെ നമുക്കൊരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക ഈ എലിപ്സിനെ നാം ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം ഇവിടെ ആർക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ എലിപ്സ് ഒരു ആർക്ക് ഷേപ്പിലേക്ക് മാറുന്നതാണ് അതുപോലെ തന്നെ അതിന്റെ ആർക്ക് ആംഗിൾ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ പൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആ ഓപ്ഷന്റെ ആംഗിൾ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നാം ഇവിടെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്കത് ഈ ഡോക്യുമെന്റിൽ കാണാവുന്നതാണ് നമുക്ക് ഈ പൈ ആംഗിൾ ഇതിന്റെ ഇൻവേഴ്സ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലോക്ക് വൈസ് ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ് ആർക്സ് ഓർ പൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് ഈ പൈ ആംഗിൾ നമുക്ക് ഇൻവേഴ്സ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് നാം മുമ്പ് റെക്ടാംഗിൾ ഷേപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ഔട്ട്ലൈൻ വിഡ്ത് എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ എലിപ്സ് ഷേപ്പിന്റെ ഔട്ട്ലൈൻ്റെ വിഡ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സൈസ് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ കൺവേർട്ട് ടു കർവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ ഒരു കർവായിട്ട് കൺവേർട്ട് ചെയ്ത് ഇതുപോലെ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക
ഈ ഷേപ്പിനെ ഒരു കർവായിട്ട് കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റെക്ടാംഗിൾ ഷേപ്പ് പോലെ തന്നെ നമുക്ക് എലിപ്സ് ടൂളിലും നമുക്കൊരു ഫ്ലൈ അപ്പ് മെനു കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിൽ നമുക്ക് ഇവിടെ ത്രീ പോയിന്റ് എലിപ്സ് ടൂൾ എന്നൊരു ടൂൾ കാണാവുന്നതാണ്. നമുക്ക് അത് ഉപയോഗിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ആ ടൂൾ ഉപയോഗിച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന എലിപ്സിന്റെ ഡയമീറ്റർ അനുസരിച്ച് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കുക. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ ഡ്രാഗ് ചെയ്ത് ആ നിശ്ചിത ഡയമീറ്ററിൽ നമുക്ക് എലിപ്സ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് നാം സാധാരണ എലിപ്സ് ടൂൾ എഡിറ്റ് ചെയ്തതുപോലെ തന്നെ ഈ എലിപ്സ് ടൂളും നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ബാർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഫില്ല് ചെയ്യുന്നതിനും അതിൻ്റെ സ്ട്രോക്ക് കളർ ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു ഡീഫോൾട്ട് ഷേപ്പ് ടൂളാണ് പോളിഗൺ ടൂൾ. നമുക്ക് മറ്റ് ഷേപ്പ് ടൂളുകൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ പോളിഗൺ ടൂളും ഇതുപോലെ സെലക്ട് ചെയ്ത ശേഷം ഈ ഡോക്യുമെന്റിൽ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് പോളിഗൺ ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഈ പോളിഗൺ ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ സെലക്ട് ചെയ്ത പോളിഗൺ ഷേപ്പിൽ നമുക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള നാല് സൈഡിലുമുള്ള നോഡുകൾ കൂടാതെ നമുക്ക് ഇതിന്റെ ഓരോ എഡ്ജസിലും നമുക്ക് പ്രത്യേകം ചെറിയ നോഡുകൾ കാണാവുന്നതാണ്. ഈ നോഡിൽ നമുക്ക് ഇതുപോലെ പിക്കപ്പ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ പോളിഗൺ ഷേപ്പിനെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് മൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി മാറ്റാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് മറ്റ് ഷേപ്പ് ടൂളുകൾ പോലെ തന്നെ അതിൻ്റെ പൊസിഷൻ, സൈസ്, അതുപോലെ തന്നെ റൊട്ടേഷൻ ആംഗിൾ മുതലായവയും നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ ഈ പോളിഗൺ ടൂൾ ഉപയോഗിച്ച് ഒരു സ്റ്റാർ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. നമുക്ക് അതിൻ്റെ പോയിന്റ്സ് ഇവിടെ നമുക്ക് ഈ ഓപ്ഷനിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമുക്ക് ഈ ഔട്ട്ലൈൻ്റെ വിഡ്ത്ത് നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ പോളിഗൺ ടൂളിനൊപ്പമുള്ള ഫ്ലൈ അപ്പ് മെനുവിൽ നമുക്ക് ഗ്രാഫ് പേപ്പർ ടൂൾ എന്നൊരു ടൂൾ കാണാവുന്നതാണ്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫ് പേപ്പർ ഷേപ്പിലൊരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഇത് കോളംസ് ഒക്കെ തയ്യാറാക്കുവാൻ വളരെ സൗകര്യപ്രദമായ ഒരു ടൂളാണ്. നമുക്കിതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഫില്ല് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രോക്ക് കളർ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, മറ്റ് ടൂളുകൾ പോലെ തന്നെ ഈ ടൂൾ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ നമുക്ക് അതിൻ്റെ പൊസിഷൻ, സൈസ്, റൊട്ടേഷൻ ആംഗിൾ മുതലായവ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ടൂളാണ് ഇവിടെ കാണുന്ന സ്പൈറൽ ടൂള്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് സ്പൈറൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതിൽ നമുക്ക് സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും തമ്മിൽ കണക്ട് ചെയ്തിട്ടില്ല, അതിനാൽ നമുക്ക് ഫിൽ കളർ ചെയ്യുവാൻ സാധിക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ സ്ട്രോക്ക് സൈസ് ചേഞ്ച് ചെയ്യുന്നതിനും അതിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് അതിൻ്റെ ഈ പോയിന്റ് നാം മുമ്പ് പറഞ്ഞ പോലെ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. നാം കോറൽ ഡ്രോയിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിന് മുമ്പുള്ള സ്റ്റേജിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായി എഡിറ്റ് മെനുവിൽ അൺഡു എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ശ്രദ്ധിക്കുക, അതിന് നാം ഒരു കളർ അപ്ലൈ ചെയ്തു. ശ്രദ്ധിക്കുക, ഇതിനു മുമ്പുള്ള, അതായത് ഒബ്ജക്റ്റ്, ഇപ്പോൾ നാം രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ ആക്ഷൻ ചെയ്തത്. അതായത് ആദ്യമായി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റിന് കളർ അപ്ലൈ ചെയ്തു. ഇതിന് നാം കളർ അപ്ലൈ ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, എഡിറ്റ് മെനുവിൽ അൺഡു ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ ഇസഡ് എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ഒബ്ജക്റ്റിന് കളർ ഫില്ല് ചെയ്യുന്നതിന് മുമ്പുള്ള സ്റ്റേജിലേക്ക് പോയതായി കാണാം. ഇനി നമുക്ക് കളർ ഫില്ല് ചെയ്ത സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി പോകണമെങ്കിൽ നമുക്ക് എഡിറ്റ് മെനുവിൽ റീഡു ഫിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് ഇസഡ് എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ കളർ ഫില്ല് ചെയ്ത സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി പോകാം.
അതിനായി റീഡു ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് കോറൽ ഡ്രോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് മുമ്പുള്ള സ്റ്റേജിലേക്ക് പോകുന്നതിനും അതിനുശേഷം തൊട്ടടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിനെ കോപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, എഡിറ്റ് മെനുവിൽ കോപ്പി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ സി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോപ്പി എടുത്ത ഒബ്ജക്റ്റിനെ നമുക്ക് ഈ ഡോക്യുമെന്റിൽ പേസ്റ്റ് ചെയ്യുന്നതിനായി എഡിറ്റ് മെനുവിൽ പേസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ വി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ നാം കോപ്പി എടുത്ത ഒബ്ജക്റ്റിനെ പേസ്റ്റ് ചെയ്യാം. അതിനായി പേസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിന്റെ കോപ്പി എടുക്കുന്നതിനും പേസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് മെനുവിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ ഡി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. അതിനായി ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കൂടുതൽ വേണമെങ്കിൽ ഇവിടെ കീബോർഡിൽ കൺട്രോൾ ഡി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്തുകൊണ്ട് ഇരുന്നാൽ മതിയാവും. നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ എത്ര ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വേണമെങ്കിലും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ക്ലോൺ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്റ്റിന്റെ ഒരു ക്ലോൺ കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായി എഡിറ്റ് മെനുവിൽ ക്ലോൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒബ്ജക്റ്റിന്റെ ഒരു ക്ലോൺ കോപ്പി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, നമുക്ക് കട്ട് ചെയ്ത ഒബ്ജക്റ്റിനെ വീണ്ടും എത്ര തവണ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനായി നമുക്കിപ്പോൾ ഈ ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യാം. അതിനായി എഡിറ്റ് മെനുവിൽ കട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ എക്സ് എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ കട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒബ്ജക്റ്റ് കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കിനി ആ ഒബ്ജക്റ്റിനെ പേസ്റ്റ് ചെയ്യുന്നതിനായി എഡിറ്റ് മെനുവിൽ പേസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ വി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ പേസ്റ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, നാം കട്ട് ചെയ്ത ഒബ്ജക്റ്റ് കോപ്പി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ എത്ര കോപ്പി വേണമെങ്കിലും ഈ ഡോക്യുമെന്റിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, എഡിറ്റ് മെനുവിൽ പേസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ എത്ര കോപ്പി വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കീബോർഡിൽ കൺട്രോൾ വി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്തും നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ കോപ്പികൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ എത്ര കോപ്പി വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിനി കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഡിലീറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് മെനുവിൽ ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഡിലീറ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത ശേഷം കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഒബ്ജക്ട്സിനെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡോക്യുമെന്റിലുള്ള എല്ലാ ഒബ്ജക്ട്സും സെലക്ട് ചെയ്യുന്നതിനായി ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം കീബോർഡിൽ കൺട്രോൾ എ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ എല്ലാ ഒബ്ജക്ട്സും ഒരേപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഈ ഡോക്യുമെന്റിലുള്ള എല്ലാ ഒബ്ജക്ട്സും ഒരേ സമയം ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇനി നമുക്ക് കോറൽ ഡ്രോ ഡോക്യുമെന്റിനെ നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള ടൂളുകളെ പരിചയപ്പെടാം. കോറൽ ഡ്രോ ഡോക്യുമെന്റിനെ നാവിഗേറ്റ് ചെയ്യുന്നതിനായി ടൂൾ ബോക്സിലുള്ള ഹാൻഡ് ടൂൾ, സൂം ടൂൾ എന്നീ ടൂളുകളാണ് നാം ഉപയോഗിക്കുന്നത്. നമുക്ക് സൂം ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഡോക്യുമെന്റിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റിനെ സൂം ചെയ്യിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, സൂം ടൂൾ സെലക്ട് ചെയ്തപ്പോൾ പ്രോപ്പർട്ടി ബാറിൽ സൂം ടൂളിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് കാണാവുന്നതാണ്. സൂം ലെവൽസ് എന്ന ഓപ്ഷനിൽ നമുക്ക് സൂം ലെവൽ പെർസെൻറ്റേജിൽ കാണാവുന്നതാണ്. നമുക്കിവിടെ ഒന്നും ഇഷ്ടമുള്ള സൂം ലെവൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഡീഫോൾട്ട് ആയിട്ടും 100% സൂം ലെവലാണ് കാണുന്നത്. കൂടാതെ ഇവിടെ സൂം ഇൻ ചെയ്യുന്നതിനും സൂം ഔട്ട് ചെയ്യുന്നതിനും ഉള്ള ഓപ്ഷൻസ് കാണാവുന്നതാണ്. സൂം ഇൻ ചെയ്യുന്നതിനായി സൂം ഇൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും.
അതേപോലെ സൂം ഔട്ട് ചെയ്യുന്നതിനായി സൂം ഔട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ F3 എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ സൂം ടു ആൾ ഒബ്ജക്ട്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഡോക്യുമെന്റിലുള്ള എല്ലാ ഒബ്ജക്ട്സും ഒരേപോലെ സൂം ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ സൂം ടു പേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പേജ് ഫിറ്റിൻ്റെ ആയിട്ട് സൂം ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ സൂം ടു പേജ് വിഡ്ത് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പേജ് വിഡ്ത്തിന് അനുസരിച്ച് പേജ് സൂം ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ സൂം ടു പേജ് ഹൈറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പേജ് ഹൈറ്റിനനുസരിച്ച് ഈ ഡോക്യുമെൻ്റ് സൂം ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, നാം സൂം ചെയ്ത ഒരു ഡോക്യുമെൻറ്റിനെ നമുക്ക് ഇവിടെ നാവിഗേറ്റ് ചെയ്യുന്നതിനായിട്ട് ടൂൾ ബോക്സിലുള്ള ഹാൻഡ് ടൂൾ സെലക്ട് ചെയ്താൽ മതിയാകും. ഹാൻഡ് ടൂൾ സെലക്ട് ചെയ്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഡോക്യുമെൻറ്റിനെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ സ്ലൈഡറിൽ ഇതുപോലെ മൂവ് ചെയ്തും നമുക്ക് ഡോക്യുമെൻറ്റിനെ നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് കോറൽ ഡ്രോയിൽ ഡോക്യുമെൻറ്റിൻ്റെ ഓരോ സൂം ലെവലും സേവ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. അതിനായി നമുക്ക് ടൂൾസ് മെനുവിൽ വ്യൂ മാനേജർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയാൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇവിടെ വ്യൂ മാനേജർ എന്ന വിൻഡോയിൽ നമുക്ക് ഓരോ സൂം ഷോട്ടും സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻറ്റിനെ 100% സൂം ചെയ്ത ശേഷം നമുക്ക് അത് സേവ് ചെയ്യുന്നതിനായി ഇവിടെ ആഡ് കറണ്ട് വ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത 100% സൂം വ്യൂ ഇവിടെ സേവ് ചെയ്തതായി കാണാം. അതിനുശേഷം നമുക്ക് ഈ ഡോക്യുമെൻറ്റിനെ 400% സൂം ചെയ്ത ശേഷം നമുക്ക് അത് സേവ് ചെയ്യുന്നതിനായി ഇവിടെ ആഡ് കറണ്ട് വ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ആദ്യം സേവ് ചെയ്ത വ്യൂവിലേക്ക് പോകണമെങ്കിൽ ഇവിടെ വ്യൂ മാനേജറിൽ നാം ആദ്യം സേവ് ചെയ്ത 100% സൂം വ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, അതിനുശേഷം 400% സൂം വ്യൂവിലേക്ക് പോകണമെങ്കിൽ ഇവിടെ 400% സൂം വ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇങ്ങനെ സേവ് ചെയ്ത സൂം വ്യൂകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നതിനായി ആ ഡിലീറ്റ് ചെയ്യേണ്ട സൂം വ്യൂ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ വ്യൂ പോപ്പപ്പ് മെനു സെലക്ട് ചെയ്യുക, അതിൽ ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ നമുക്കിവിടെ ന്യൂ സൂം വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിനും ക്രിയേറ്റ് ചെയ്ത സൂം വ്യൂവിന് റീനെയിം ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, സൂം ചെയ്ത ഏരിയയെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നാവിഗേറ്റ് ചെയ്യുന്നതിനാണ് ഹാൻഡ് ടൂൾ നാം ഉപയോഗിക്കുന്നത്. നാം കോറൽ ഡ്രോയിൽ ഡീഫാൾട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്നും അവയെ എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം കോറൽ ഡ്രോയിൽ ഒരു ഒബ്ജക്റ്റിനെ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ടൂൾ ബോക്സിലെ ഡ്രോയിങ് ടൂൾസ് ആണ് നാം ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ഡ്രോയിങ് ടൂൾസ് കാണാവുന്നതാണ്. നമുക്ക് ഇവിടെ ഫ്രീ ഹാൻഡ് ടൂൾ, ബേസിയർ ടൂൾ, ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ, പെൻ ടൂൾ, പോളി ലൈൻ ടൂൾ, 3-point കർവ് ടൂൾ, ഇൻട്രാക്റ്റീവ് കണക്ടർ ടൂൾ, ഡയമെൻഷൻ ടൂൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഡ്രോയിങ് ടൂൾസ് കാണാവുന്നതാണ്. നമുക്ക് അവയിൽ ആദ്യമായി ഫ്രീ ഹാൻഡ് ടൂൾസ് എന്ന ഡ്രോയിങ് ടൂളിനെ പരിചയപ്പെടാം. ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് വളരെ അനായാസമായി നമുക്ക് കോറൽ ഡ്രോ വർക്ക് സ്പേസിൽ ഒബ്ജക്റ്റുകൾ വരയ്ക്കാവുന്നതാണ്. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ടൂൾ ബോക്സിൽ നിന്നും ഫ്രീ ഹാൻഡ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഡോക്യുമെൻ്റിൽ ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്കിഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റിൽ കളർ ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുക, സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്യാത്ത ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് കളർ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നില്ല. ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് വരച്ച ഒരു ഒബ്ജക്റ്റിനെ സാധാരണ ഡീഫാൾട്ട് ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് വരച്ച ഒബ്ജക്റ്റ് പോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ കാണുന്നത്. അതായത് അതിൻ്റെ പൊസിഷൻ, സൈസ്, റൊട്ടേഷൻ
തുടങ്ങിയവ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ് കൂടാതെ നമുക്ക് ഒബ്ജക്റ്റിനെ ഇതുപോലെ ഫ്ലിപ്പ് ചെയ്യുന്നതിനും കൂടാതെ നമുക്ക് ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈൻ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് ഒബ്ജക്റ്റിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും നമുക്ക് ഈ ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നമുക്കിവിടെ ഔട്ട്ലൈൻ വരുത്തുന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ പാത്തിന്റെ നമുക്ക് ഈ ഔട്ട്ലൈൻ്റെ ഔട്ട്ലൈൻ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക കൂടാതെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ആ ഒബ്ജക്റ്റിൽ കാണുന്ന ഈ നോഡിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ ഒബ്ജക്റ്റിനെ റീഷേപ്പ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് നാം ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഷേപ്പിനെയും റീഷേപ്പ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് നാം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റിൽ കളർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒബ്ജക്റ്റിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്യുന്നതിനായി ശ്രദ്ധിക്കുക നമുക്ക് ഒബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മൗസ് കർസർ എൻ്റർ ചെയ്യുമ്പോൾ മൗസ് കർസർ ഒരു ആരോ ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്തതായി കാണാം അതിനുശേഷം അപ്പോൾ അവിടെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക നമുക്ക് ആ ഔട്ട്ലൈൻ്റെ എൻഡ് പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ ആ ലൈൻ ജോയിൻ ചെയ്യുന്നതാണ് ശ്രദ്ധിക്കുക കൂടാതെ നമുക്ക് പിക് ടൂൾ ഉപയോഗിച്ച് എൻഡ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ട് പോയിന്റ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഔട്ട്ലൈൻ്റെ എൻഡ് പോയിന്റിൽ ഇതുപോലെ പ്ലേസ് ചെയ്താലും നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക കൂടാതെ ഒബ്ജക്റ്റിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്യുന്നതിനായി ഒബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു എൻഡ് നോഡിൽ സെലക്ട് ചെയ്ത ശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചെയ്യുക അതിനുശേഷം ഓട്ടോ ക്ലോസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്യുന്നതാണ് നമുക്കതിനായി ഇപ്പോൾ ഓട്ടോ ക്ലോസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്തതായി കാണാം ഇനി നമുക്ക് ഡ്രോയിങ് ടൂൾസിലെ അടുത്ത ടൂളായ ബേസിയർ ടൂളിനെ പരിചയപ്പെടാം ഫ്രീ ഹാൻഡ് ടൂളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ബേസിയർ ടൂൾ ഉപയോഗിച്ച് നാം വരയ്ക്കുന്നത് നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം അതിനായി ടൂൾ ബോക്സിൽ നിന്നും ബേസിയർ ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഡോക്യുമെൻറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ ബേസിയർ ടൂൾ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക അത് നമുക്ക് ഏത് ഡയറക്ഷനിൽ ഏത് ആംഗിളിലാണ് വരയ്ക്കേണ്ടതെന്ന് അനുസരിച്ച് നമുക്ക് അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് വരയുടെ സ്മൂത്ത്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് ക്ലിക്ക് ചെയ്ത ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കാതെ തന്നെ നമുക്ക് ആ വരയുടെ ഡയറക്ഷനെ കൺട്രോൾ ചെയ്ത് നമുക്ക് തുടർന്ന് വരച്ചു പോകുവാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക നമുക്ക് ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വരയുടെ ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും തുടർന്ന് വരയ്ക്കുന്നതിനും സാധിക്കുന്നതാണ് ഫ്രീ ഹാൻഡ് ടൂളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ സ്മൂത്തായിട്ടുള്ള വരകളാണ് ബേസിയർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കുവാൻ സാധിക്കുന്നത് ഇതുപോലെ നമുക്ക് നമ്മുടെ ഭാവനയ്ക്കനുസൃതമായ രീതിയിൽ നമുക്ക് ഏത് ഷേപ്പും ഈ ബേസിയർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഫ്രീ ഹാൻഡ് ടൂൾ പോലെ തന്നെ ബേസിയർ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോഴും ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും
തമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിൽ കളർ ചെയ്യാൻ സാധിക്കുന്നതല്ല. നമുക്ക് ഈ ഒബ്ജക്റ്റിൽ കളർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഡ്രോയിങ് ടൂളിലെ അടുത്ത ടൂളായ ആർട്ടിസ്റ്റിക് മീഡിയ ടൂളിനെ പരിചയപ്പെടാം. അതിനായി ഈ ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ ടൂൾ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്ത ശേഷം നമുക്ക് സാധാരണ ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന പോലെ നമുക്ക് ഡോക്യുമെൻ്റിൽ ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ വരയ്ക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം മറ്റ് ഡ്രോയിങ് ടൂളുകൾ ഉപയോഗിച്ച് വരച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ ഉപയോഗിച്ച് നമുക്കിവിടെ വരയ്ക്കുവാൻ സാധിക്കുന്നത്. ശ്രദ്ധിക്കുക, ഓരോ വരയും ഓരോ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്ക് ഇങ്ങനെ വരച്ച ശേഷം ആ ഒബ്ജക്റ്റിൽ നമുക്ക് കളർ ഫില്ല് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ വരച്ച ഓരോ വരയും നമുക്ക് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള കളറുകൾ ഫില്ല് ചെയ്യാവുന്നതാണ്. ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ നാം സെലക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ കാണുന്നത്. ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ആർട്ടിസ്റ്റിക് ബ്രഷുകൾ കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന പ്രസന്റ് എന്ന ഓപ്ഷൻ അപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന ബ്രഷിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സാധാരണ രീതിയിൽ ഇതുപോലെ നമുക്ക് വരയ്ക്കാവുന്നതാണ്. അടുത്തതായി കാണുന്ന ബ്രഷ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് ശ്രദ്ധിക്കുക, ഒരു പ്രത്യേക രീതിയിലുള്ള ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുന്ന പോലെ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് ഡിസൈനുകൾ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ബ്രഷ് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് അതിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ബാറിൽ കാണുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ അതിൻ്റെ ഫ്രീ ഹാൻഡ് സ്മൂത്തിങ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് അതിൻ്റെ ഫ്രീ ഹാൻഡ് സ്മൂത്തിങ് 100% ഇട്ട ശേഷം നമുക്ക് വരച്ച് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ആർട്ടിസ്റ്റിക് മീഡിയ ടൂളിൻ്റെ വിഡ്ത്ത് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇവിടെ ഈ ടൂളിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ബ്രഷിൻ്റെ വിഡ്ത്ത് കുറയുന്നതായി കാണാം. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്നതിന് മുമ്പായിട്ടും വരച്ചു കഴിഞ്ഞ ശേഷവും നമുക്ക് ഈ ടൂളിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ബ്രഷ് സ്ട്രോക്ക് ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്കിഷ്ടമുള്ള ബ്രഷ് സ്റ്റൈൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ വളരെ ആകർഷകങ്ങളായ മനോഹരങ്ങളായ ബ്രഷ് സ്റ്റൈലുകൾ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവയിൽ നിന്നും നമുക്കിഷ്ടമുള്ള ബ്രഷ് സ്റ്റൈല് സെലക്ട് ചെയ്ത ശേഷം നമുക്കിതുപോലെ ഡോക്യുമെൻറ്റിൽ ഡ്രാഗ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ ഉപയോഗിച്ച് വളരെ അനായാസമായ രീതിയിൽ നമുക്ക് മനോഹരങ്ങളായ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആർട്ടിസ്റ്റിക് മീഡിയ ടൂളിൻ്റെ അടുത്ത ഓപ്ഷനാണ് സ്പ്രേയർ എന്നത്. നമുക്ക് ഇതുപയോഗിച്ച് ഒബ്ജക്റ്റിനെ ബ്രഷ് കൊണ്ട് വരയ്ക്കുന്ന രീതിയിൽ സ്പ്രേ ചെയ്യിക്കാവുന്നതാണ്. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇവിടെ ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ബാറിൽ സ്പ്രേയർ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ സാധാരണ ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന പോലെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്കിവിടെ പലതരത്തിലുള്ള ഒബ്ജക്ട്സ് സ്പ്രേ ചെയ്തതായി കാണാം. നമുക്കിവിടെ സ്പ്രേ ലിസ്റ്റ് ഫയൽ ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് സ്പ്രേ ചെയ്യേണ്ട ഒബ്ജക്ട്സിനെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ പലതരത്തിലുള്ള ഒബ്ജക്ട്സ് നമുക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവയിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഒബ്ജക്ട്സ് സെലക്ട് ചെയ്ത ശേഷം ഈ ആർട്ടിസ്റ്റിക് മീഡിയ ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ ഡോക്യുമെൻറ്റിൽ സ്പ്രേ ചെയ്ത് നമുക്ക് മനോഹരങ്ങളായ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കതിൻ്റെ ഫ്രീ ഹാൻഡ് സ്മൂത്തിങ് അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എന്നിവ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ. റാൻഡംലി എന്ന ഓപ്ഷനാണ് ഡീഫോൾട്ടായിട്ടും ആക്റ്റീവ് ആയി കിടക്കുന്നത്. ഇവിടെ നമുക്ക് ബൈ ഡയറക്ഷൻ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് വരച്ചാൽ ഒരേ ഡയറക്ഷനിൽ ഒബ്ജക്റ്റ് സ്പ്രേ ചെയ്യുന്നതായി കാണാം. അതേപോലെ തന്നെ സീക്വൻ്റ്ലി എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം വരച്ചാൽ ഈ ഒബ്ജക്ട്സ് ഒരു പ്രത്യേക രീതിയിൽ സ്പ്രേ ചെയ്യപ്പെടുന്നതായി കാണാം. ഇതുപോലെ നമുക്ക് ഇവിടെ നിന്നും ചോയ്സ് ഓഫ് സ്പ്രേ ഓർഡർ എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് സ്പ്രേ ചെയ്യുന്നതിൻ്റെ സ്റ്റൈല് സെലക്ട് ചെയ്യാവുന്നതാണ്. ആർട്ടിസ്റ്റിക് മീഡിയ ടൂളിൻ്റെ അടുത്ത ഓപ്ഷനാണ് കാലിഗ്രാഫിക് എന്ന ബ്രഷ് സ്റ്റൈല്. നമുക്ക് ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് ഇതുപോലെ ഡ്രോ ചെയ്താൽ ശ്രദ്ധിക്കുക
ഒരു കാലിഗ്രാഫിക് ബ്രഷ് സ്റ്റൈലായിരിക്കും നാം ഇവിടെ വരയ്ക്കുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് അതിൻ്റെ ഓപ്ഷൻസിൽ നമുക്ക് അതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ കാലിഗ്രാഫിക് ആംഗിൾ നമുക്ക് ഈ ഓപ്ഷനിൽ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കാലിഗ്രാഫിക് ആംഗിൾ ഒരു 9 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് വരച്ചാൽ, ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് വിവിധ ആംഗിളിൽ നമുക്ക് 3D രൂപത്തിൽ നമുക്ക് ഈ കാലിഗ്രാഫിക് ബ്രഷ് ഉപയോഗിച്ച് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആർട്ടിസ്റ്റിക് മീഡിയ ടൂളിൻ്റെ അടുത്ത ഓപ്ഷനായ പ്രഷർ എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കി നോക്കാം. പ്രഷർ എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ശ്രദ്ധിക്കുക, നാം ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് വരച്ച രീതിയിൽ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഫ്രീ ഹാൻഡ് ടൂളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നാം വരച്ച സ്ട്രോക്ക് വളരെ സ്മൂത്ത് ആയിരിക്കുന്നതായി കാണാം. ശ്രദ്ധിക്കുക, നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഒബ്ജക്റ്റിലും കളർ ഫില്ല് ചെയ്യണമെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കളർ ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഡ്രോയിങ് ടൂൾസിലെ പെൻ ടൂളിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ബെൻസിയർ ടൂൾ ഉപയോഗിച്ച് വരച്ച പോലെ തന്നെയാണ് നാം പെൻ ടൂൾ ഉപയോഗിച്ചും ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏത് ഡയറക്ഷനിലാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാൽ ആ ഡയറക്ഷനിൽ അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്ത ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കാതെ തന്നെ നമുക്ക് വരയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനും തുടർന്ന് വരയ്ക്കുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഇതുപോലെ പെൻ ടൂൾ ഉപയോഗിച്ച് അനായാസം വളരെ സ്മൂത്തായ രീതിയിൽ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, പെൻ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോഴും നമുക്ക് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ അതിൽ ഒരു കളർ ഫില്ല് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കിപ്പോൾ ഈ ഒബ്ജക്റ്റിൽ കളർ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഡ്രോയിങ് ടൂൾസിലെ അടുത്ത ടൂളായ പോളിലൈൻ ടൂളിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് വരച്ചതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഫ്രീ ഹാൻഡ് ടൂളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ ടൂൾ ഉപയോഗിച്ച് നാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ടൂളിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക, പോളിലൈൻ ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഡോക്യുമെന്റിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നാം ഒബ്ജക്റ്റിൻ്റെ എൻഡ് പോയിന്റ് സ്റ്റാർട്ട് പോയിന്റ് അടുത്തെത്തുമ്പോൾ മൗസ് കർസർ ഈ രീതിയിലൊരു ആരോ ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നതായി കാണാം. അപ്പോൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുത്താൽ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ ഒബ്ജക്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഫിൽ ചെയ്യാവുന്നതാണ്. ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഒബ്ജക്റ്റിൽ നമുക്ക് കളർ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതല്ല. ശ്രദ്ധിക്കുക, നമുക്ക് ഡ്രോയിങ് പൂർണ്ണമാകുന്നതിന് മുമ്പ് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുത്താൽ ഇതുപോലെ കർസറിൽ നിന്നും ലൈൻ റിലീസ് ചെയ്യുന്നതല്ല. അതിനാൽ നമുക്ക് ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ട് പോയിന്റിൽ മൗസ് കർസർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ മൗസ് കർസറിൽ ഒരു ഇതുപോലെ ആരോ ഷേപ്പ് വരുന്നതാണ്. അപ്പോൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുത്താൽ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ജോയിൻ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഡ്രോയിങ് ടൂളിലെ അടുത്ത ടൂളായ 3-point കർവ് ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വളരെ അനായാസമായി കർവ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ടൂൾ ബോക്സിൽ നിന്നും 3-point കർവ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഡോക്യുമെന്റിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ലെങ്തിൽ, അതായത് എന്ത് ഡയമീറ്ററിലാണ് കർവ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാൽ ആ ലെങ്തിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ശ്രദ്ധിക്കുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ഇതുപോലെ മൗസ് ഡ്രാഗ് ചെയ്ത് നമുക്ക് കർവ്സിനെ വരയ്ക്കാവുന്നതാണ്. നമുക്ക് ഏത് ഷേപ്പിലാണോ കർവ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാൽ ആ ആംഗിളിൽ നമുക്ക് മൗസ് മൂവ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ആംഗിളിൽ കർവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ലൈൻ വരച്ച ശേഷം നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത്
നമുക്ക് വീണ്ടും കർവ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കർവിന്റെ ഡയമീറ്ററിനനുസരിച്ചുള്ള ഒരു സ്ട്രോക്ക് ആദ്യമായി ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുത്ത ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് നാം വരയ്ക്കാൻ പോകുന്ന കർവിന്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഡ്രോയിങ് ടൂളിലെ അടുത്ത ടൂളായ ഇന്ററാക്റ്റീവ് കണക്ടർ ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡയഗ്രാംസും പ്ലാനും ഒക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ടൂൾ ബോക്സിൽ നിന്നും ഇന്ററാക്റ്റീവ് കണക്ടർ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, നമുക്ക് ഇഷ്ടമുള്ള പ്ലേസിൽ ഇതുപോലെ കണക്ടർ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്ത് ശ്രദ്ധിക്കുക, നമുക്കിതുപോലെ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യമേ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏത് ഡയറക്ഷനിലാണോ വരയ്ക്കേണ്ടത് ആ ഡയറക്ഷനിലേക്ക് ഇതുപോലെ മൗസ് കർസർ മൂവ് ചെയ്ത് നമുക്ക് വരയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എൻഡ് പോയിന്റ് ഇതുപോലെ അതേ ടൂൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് മൂവ് ചെയ്ത് ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എൻഡ് പോയിന്റിൽ ഇതുപോലെ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഓരോ ലൈനിൻ്റെയും എൻഡ് പോയിന്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് നമുക്ക് മൂവ് ചെയ്ത് ശ്രദ്ധിക്കുക, അടുത്ത ലൈനിൻ്റെ എൻഡ് പോയിന്റിൽ മൗസ് കർസർ എൻ്റർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു നീല ഐക്കൺ കാണാവുന്നതാണ്. അപ്പോൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുത്താൽ ആ ഒബ്ജക്ട്സ് തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാം. ഇതുപോലെ നമുക്ക് ഒബ്ജക്ട്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് ബിൽഡിങ്സിൻ്റെ പ്ലാന് അതുപോലെയുള്ള ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിതുപോലെ എന്ത് വലുപ്പത്തിൽ വേണമെങ്കിലും ഈ ഇൻട്രാക്റ്റീവ് കണക്ടർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാവുന്നതാണ്. വരച്ചു കഴിഞ്ഞ ശേഷം ഇതിനെ റീഷേപ്പ് ചെയ്യുന്നതിനും വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതിയാവും. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഡ്രോയിങ് ടൂൾസിലെ അടുത്ത ടൂളായ ഡയമെൻഷൻ ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു നിശ്ചിത യൂണിറ്റിൽ നമുക്ക് ജിയോമെട്രിക്കൽ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. ഈ ടൂൾ സെലക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ബാറിൽ അതിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് കാണാവുന്നതാണ്. നമുക്ക് ആദ്യം ഈ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഡോക്യുമെൻ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നാം വരയ്ക്കുവാൻ പോകുന്ന ഒബ്ജക്റ്റിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് ഉള്ള ലെങ്തിൽ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ശ്രദ്ധിക്കുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കാതെ തന്നെ നമുക്കിതുപോലെ ഡ്രാഗ് ചെയ്ത് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം വരച്ച ഒബ്ജക്റ്റ് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ നിന്നും ഇവിടെ ഓട്ടോ ഡയമെൻഷൻ ടൂൾ, വെർട്ടിക്കൽ ഡയമെൻഷൻ, ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ടൂൾ, സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ ടൂൾ, കാൾ ഔട്ട് ടൂൾ എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവയെ ഓരോന്നും സെലക്ട് ചെയ്ത് നമുക്ക് പലതരത്തിലുള്ള ഡയമെൻഷൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ കറക്റ്റ് യൂണിറ്റ് നമുക്ക് ഈ ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്തതിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ ആംഗുലർ ഡയമെൻഷൻ ടൂൾ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് വരച്ചാൽ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ആംഗുലർ ഷേപ്പിലായിരിക്കും ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ കാൾ ഔട്ട് ടൂൾ ഉപയോഗിച്ച് നാം ഒരു ഒബ്ജക്റ്റിനെ വരയ്ക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ഷേപ്പിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് വരുന്നതാണ്. ഇതുപോലെ നമുക്ക് ഇവിടെ നിന്നും അതിൻ്റെ യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ മെഷറിംഗ് യൂണിറ്റ് നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇഞ്ച്, ഫീറ്റ്, മൈൽസ്, യാർഡ്സ്, മീറ്റേഴ്സ് എന്നിങ്ങനെ വിവിധ യൂണിറ്റുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഡയമെൻഷൻ ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഡയമെൻഷൻ ടൂൾ ഉപയോഗിച്ച് വരച്ച ഒബ്ജക്റ്റിൽ നമുക്ക് കളേഴ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു.